Yes Corporation de Banner, Sudin Vamatum Samidanam Cheda, Thief Thriller Chitramaya, Alice in Panchalinadu, Pradarshanathinorangi. Taskare Viran Marada Sanke, the Maya, Thiru to Gramatil Etipata, Alice and the Pengutuda Kadabara in the Chitratende Paschatalam, Orikirikinada, Idikilum, Ernakulatamana. Tendinian cinema, Prashasta Chaya Grahan, P. Sugumaran, ISC, Urikia, Drisha Virina Chitrata, Vetisamakuno. ബോളിവുഡിലെ പ്രശസ്ത താരം കാമ്യ അലാവത്ത് ടൈറ്റിൽ കഥാപാത്രമാകുന്ന ചിത്രത്തിൽ അജയ് മാത്യു ബെന്നി എന്ന നായക വേഷത്തിൽ എത്തുന്നു. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള താരങ്ങൾ സിനിമാ രംഗത്ത് ഉണ്ടെങ്കിലും കൊമേഴ്ഷ്യൽ പൈലറ്റ് എന്ന പ്രൊഫഷനിൽ നിന്ന് സിനിമാ രംഗത്തെത്തിയ നടനാണ് അജയ് മാത്യു. ദിലീപ് ചിത്രം കിംഗ്ലെയറിലൂടെയായിരുന്നു ആദ്യ അരങ്ങേറ്റം. 10 കൽപ്പനകൾ ഊഹം ഉയരെ തുടങ്ങിയ ചിത്രങ്ങളിൽ മികച്ച വേഷം കൈകാര്യം ചെയ്ത അജയ് മാത്യു നായക വേഷം കൈകാര്യം ചെയ്യുന്ന ആദ്യ ചിത്രമാണ് ആലീസ് ഇൻ പാഞ്ചാലിനാട്. ശിൽപ അനിൽ മുരളി, പൊന്നുമ ബാബു, കെ ടി എസ് പടന്നയിൽ, ജെയിംസ് കൊട്ടാരം അമൽ സുകുമാരൻ, തൊമ്മൻ മാങ്കുവ കലാഭവൻ ജയകുമാർ, ജോളി ഈശോ സൈമൻ കട്ടപ്പന തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്ന ചിത്രത്തിൽ 200 പരം കലാകാരന്മാരും വെള്ളിത്തിരയിലെത്തും. അരുൺ വി സജീവ്, സുധിൻ വാമറ്റം എന്നിവരാണ് കഥയും തിരക്കഥയും ചെയ്തിരിക്കുന്നത്. ആലീസിൻ പാഞ്ചാലിനാട് ഒരു തിരുട്ട് ഗ്രാമത്തിന്റെ കഥയാണ്. അതായത് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള തമിഴ്നാട്ടിലൊക്കെയുള്ള തിരുട്ട് ഗ്രാമം പോലെ ഗ്രാമത്തിനെ നമ്മൾ സാങ്കല്പികമായിട്ട് ഇടുക്കിയുടെ ഗ്രാമഭംഗിയിൽ നമ്മൾ പറിച്ചു നട്ടിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കഥയാണ് ആലീസിൻ പാഞ്ചാലിനാട്. ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ ആ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് തിയേറ്ററിൽ. ഈ ഒരു തിരട്ട് ഗ്രാമത്തിനെ കുറിച്ച് പറയുമ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് തിരട്ട് ഗ്രാമം എന്തുകൊണ്ട് ഇടുക്കിയിൽ നിങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളത്. ഇടുക്കിയിൽ അവതരിപ്പിക്കാനുള്ള മെയിൻ മുഖ്യമായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുട്ട് ഗ്രാമം എന്നുള്ളതിലുപരി ഇടുക്കിയുടെ ഭംഗി നമ്മൾ ഒരു സിനിമയിൽ, കാരണം നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇടുക്കിയുടെ ഭംഗിയിൽ ചിത്രീകരിച്ച മിക്കവാറും സിനിമകളെല്ലാം മലയാളത്തിൽ സക്സസ് ആയിരുന്നു. അത് ആ ഇടുക്കിയുടെ ഭംഗി ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഇടുക്കിയുടെ ഭംഗിയെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ആ തിരുട്ട് ഗ്രാമത്തിനെ നമ്മളൊരു ഇടുക്കിയിൽ കൊണ്ടുവന്ന് ചിത്രീകരിച്ചത്. അത് ഇടുക്കിക്കാരെ തിരുട്ട് ഗ്രാമത്തിൻ്റെ ആളുകളാക്കി ചിത്രീകരിക്കുന്നതല്ലാതെ. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും തിരുട്ട് ഗ്രാമം എന്നതിലുപരി നമുക്ക് കള്ളന്മാരെ എങ്ങനെയല്ല, അപ്പം വലിയ കൊള്ളക്കാരുണ്ട്, ആയുധങ്ങളുമായിട്ട് ഇറങ്ങി കൊള്ള ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കൊള്ളസംഘമാണ്, അത് കള്ളന്മാരെന്ന് പറയാൻ പറ്റില്ല, അവർ കൊള്ളക്കാരാണ്. നേരെ മറിച്ച് ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തി ജീവിക്കുന്ന ആളുകളുണ്ട്, അവരെ നമ്മൾ കള്ളന്മാർന്ന് വിളിക്കും. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഒരു തേങ്ങ മോഷ്ടിക്കുക, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ പാക്കറ്റ് ഒരു കടയിൽ നിന്ന് തോന്നുക, അതൊക്കെ നിരുപദ്രവകാരികളായ സാധാ കള്ളന്മാരാണ്. നമ്മൾ അത്തരം കുറേ കള്ളന്മാരുടെ, അതിനാരാണ് കള്ളൻ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പം നമ്മളുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിലൊരു മോഷ്ടാവുണ്ട് എന്നാണ് നമുക്ക് പറയാം. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു സാഹിത്യകൃതി മോഷ്ടിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും മോഷ്ടിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു തൊട്ടടുത്തിരുന്ന പരീക്ഷ എഴുതുന്നതിൻ്റെ പകർത്തി എഴുതി പരീക്ഷയ്ക്ക് ജയിക്കുന്ന ഒരു മോഷ്ടാവായിരിക്കാം. ഇങ്ങനെ മോഷണം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതെങ്കിലും മോഷണങ്ങൾ നടത്തിയിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. നടത്താത്തവരായി ആരും തന്നെ ഉണ്ടാവും, കളവുകൾ കാണിക്കാത്തവരായി, കളവുകൾ ചെയ്യാത്തവരായി ആരും തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ കഥയിൽ ഉടനീളം നമ്മൾ പറഞ്ഞു പോകുന്ന പല കഥാപാത്രങ്ങളെയും നിങ്ങൾ ആ ഒരു രീതിയിൽ നിരീക്ഷിച്ചാൽ അതും ഇതിൻ്റെ ഒരു 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 ഭംഗിയാണ്. ഇത് അതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. ഇത് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഉണ്ണി മലയിലാണ്. പി ആർ ഒ ബിജു വൈശാമ്പറമ്പിൽ. മലയാളിയുടെ പ്രിയതാരം അനിൽ മുരളിയും കെ ടി എസ് പടന്നയിലും അവസാനമായി അഭിനയിച്ച ചിത്രമാണ് ആലീസ് ഇൻ പാഞ്ചാലിനാട്. ചിത്രത്തിലെ മനോഹരമായ ഗാനങ്ങളും ഉടൻ പുറത്തിറങ്ങും. വുഡ്വിൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ജൂലൈ 2 റിലീസ് ചെയ്ത ടൈലറിന് വൻ പ്രേക്ഷക സ്വീകാര്യതയാണ് ലഭിച്ചത്. 6 ദിവസം കൊണ്ട് 1.8 മില്യൺ പേർ ടൈലർ കണ്ടു. പാഞ്ചാലിയിൽ ക്രൈംസ് ഉള്ള കുറവാണ് സർ. പിന്നെ ഇവിടെ രാഷ്ട്രീയമോ മതപരമായ സംഘർഷങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. ചെറിയ മോഷണങ്ങൾ, അതിർത്തിറക്കങ്ങൾ ഇവയെല്ലാം ഒഴിച്ചാൽ പാഞ്ചാലി പൊതുവെ ശാന്തമാണ്. ഈ മാസം തിയേറ്ററുകളുടെ നിയന്ത്രണം മാറുന്നതോടെ ചിത്രം റിലീസ് ചെയ്യും. സെൻസറിംഗ് നടപടികൾ ഉൾപ്പെടെ തീർത്ത് റിലീസിനായി കാത്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ ഇടുക്കി.